നമുക്കറിയാവുന്ന കാര്യങ്ങളെക്കാൾ കൂടുതലും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമുക്കറിയാത്ത കാര്യങ്ങളാണുള്ളത്. അതായത് നിഗൂഢതകൾ. അങ്ങനെ നിഗൂഢതകൾ നിറഞ്ഞ കുറെ കാര്യങ്ങൾ ഫിസിക്സിൽ തന്നെയുണ്ട്. അങ്ങനെ ഫിസിക്സിലുള്ള ഒരു നിഗൂഢതയാണ് ടൈം അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത്. സമയത്തെക്കുറിച്ച് നോക്കിയാൽ നമുക്ക് വട്ടായി പോവും എന്നതാണ് ഒരു സത്യം എന്ന് പറയുന്നത്. സമയത്തെക്കുറിച്ച് ഇതുവരെയും മനുഷ്യൻ കൂടുതൽ പഠിച്ചിട്ടില്ല, പൂർണ്ണമായും പഠിച്ചിട്ടില്ല എന്നതാണ് ഒരു സത്യം. സമയത്തിൽ തന്നെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ടൈം ഡൈലേഷൻ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് വ്യക്തമായി നോക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും അലണ്ടക് വേൾഡ് 9.0 സ്വാഗതം. അപ്പോ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. ടൈം ഡൈലേഷൻ എന്ന സമയത്തിന്റെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ വിഷയത്തെ കുറിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണണം, അതുമല്ല ശ്രദ്ധിച്ച് കേൾക്കണം, ഇല്ലെങ്കിൽ ഒരു കിളി പോയ അവസ്ഥയായിരിക്കും. അപ്പോ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. പുരാതന മനുഷ്യർ വിചാരിച്ചിരുന്നത് ഭൂമിയിലെ സമയമാണ് നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലായിടത്തും ഉള്ള സമയമെന്ന്. എന്നാൽ ആധുനിക മനുഷ്യരായ നമുക്കിപ്പോൾ അറിയാം, ഭൂമിയിലെ സമയമല്ല പ്രപഞ്ചത്തിലെ സമയമെന്ന്. നമ്മുടെ ഭൂമിയിലെ സമയം പോലെയല്ല മറ്റു നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളിലെ സമയം. അപ്പോൾ നിങ്ങൾക്ക് സമയത്തെ പറ്റി ഒരു ധാരണ വന്ന് കാണുമല്ലോ. ഇനി എന്താണ് ടൈം ഡൈലേഷൻ എന്ന് നമുക്ക് നോക്കാം. ടൈം ഡൈലേഷൻ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് വേഗതയിലുള്ള ടൈം ഡൈലേഷൻ, രണ്ട് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിലുള്ള ടൈം ഡൈലേഷൻ. നമുക്ക് ആദ്യം തന്നെ വേഗതയിലുള്ള ടൈം ഡൈലേഷൻ എന്താണെന്ന് നോക്കാം. പ്രകാശം ഒരു മണിക്കൂറിൽ ലക്ഷക്കണക്കിന് കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. ശാസ്ത്രീയപരമായി വേഗത കൂടും തോറും സമയം സീറോ ആകും, അല്ലെങ്കിൽ സമയം കുറയും. ഇതിന് ഞാൻ ഉദാഹരണം പറയാം. സമയത്തിൻ്റെ ഈ ടൈം ഡൈലേഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഉദാഹരണം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല എന്നത് സത്യമാണ്. അപ്പോൾ ഉദാഹരണത്തിലേക്ക് തന്നെ കടക്കാം. ഒരച്ഛൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രം വായിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ വാച്ചിലെ സമയം 8 മണിയാണ്. ആ അച്ഛൻ്റെ മോനാണെങ്കിൽ പ്രകാശവേഗതയിൽ സഞ്ചരിക്കുകയാണ് എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഇതേ 8 മണിക്ക് ഇനി ആ കുട്ടി സഞ്ചരിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ അടുത്ത് വരികയാണെങ്കിൽ, പ്രകാശവേഗതയിൽ സഞ്ചരിച്ചു കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ആ കുട്ടി കാണുന്നത് ആ വാച്ചിൽ 9 മണി ആയി എന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സമയത്തിൻ്റെ വേഗതയിലുള്ള ഈ ടൈം ഡൈലേഷനെ? അതായത് കുട്ടി 5 മിനിറ്റ് സഞ്ചരിച്ചപ്പോൾ 8:05 പകരം 9 മണിയായി. ഇതാണ് ടൈം ഡൈലേഷൻ. ഇത്രയുള്ളൂ സ്പീഡിലുള്ള സ്പീഡിന്റെ ടൈം ഡൈലേഷൻ. ഇനി ഗ്രാവിറ്റിയിലെ ടൈം ഡൈലേഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ശാസ്ത്രീയപരമായി ഗ്രാവിറ്റി കൂടുന്ന സ്ഥലത്ത്, ഗ്രാവിറ്റി കൂടുതലുള്ള സ്ഥലത്ത് അവിടെയുള്ള സമയം കുറയും. അതായത് ഈ നമ്മൾ ബ്ലാക്ക് ഹോളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള സമയം വളരെ പതുക്കെ ആയിരിക്കും സഞ്ചരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറയാം. ഒരു അച്ഛനും മകളും, അച്ഛന് 25 വയസ്സ്, മകൾക്ക് 5 വയസ്സ്. അച്ഛൻ ബ്ലാക്ക് ഹോളിലേക്ക് പോവുകയാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. അവിടെ 1 മിനിറ്റ് സമയം ചെലവഴിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ ആ 1 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ബ്ലാക്ക് ഹോളിൽ അദ്ദേഹം 1 മിനിറ്റ് ചെലവഴിച്ചു കഴിഞ്ഞ് അദ്ദേഹം ഭൂമിയിൽ വരികയാണെങ്കിൽ ഭൂമിയിൽ 1000 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. ഇതാണ് ബ്ലാക്ക് ഹോളിലെ കേസിലെ ടൈം ഡൈലേഷൻ. ഇവിടെ വളരെ കൂടുതൽ കാലമാണ് ടൈം ഡൈലേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ടൈം ഡൈലേഷൻ എന്താണ് എന്ന് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇൻ്റർസ്റ്റെല്ലാർ എന്ന ക്രിസ്റ്റഫർ നോളൻ്റെ സിനിമ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. ഇതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ കുറച്ചും കൂടി വ്യക്തമായ രീതിയിൽ ടൈം ഡൈലേഷനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.